السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، الله سبحانه وتعالى نمدي പ്രവർത്തനങ്ങളൊക്കെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ യാത്ര പറയാനെടുത്തിരിക്കുന്നു. പണിക്കൂറുകൾ മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. ഒന്നിരിക്കെ ഇന്ന് മഗ്രിബോടുകൂടെ ഈ റമളാൻ നമ്മോട് യാത്ര പറയും, അല്ലെങ്കിൽ നാളത്തെ മഗ്രിബോടുകൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുകൂലമായി റമളാൻ സാക്ഷി പറയുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നത്തെ രാവ്, സമാഗതമാകുന്ന രാവ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അത് റമളാന്റെ അവസാനത്തെ രാത്രിയാണെങ്കിലും ഈദുൽ ഫിത്റിന്റെ രാവാണെങ്കിലും രണ്ടും പ്രധാനപ്പെട്ടതാണ്. റമളാന്റെ അവസാനത്തെ രാവാണെങ്കിൽ നബി തിരുമേനി തങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഉൽതിയസ്ലി ഉമ്മത്തി ഫീ ശഹരി റമളാൻ ഖംസ ലം യുഅതഹുന്ന നബിയ്യും ഖബ്ലി, മുൻഗാമികളിൽ ഒരു നബിക്ക് പോലും അള്ളാഹു നൽകിയിട്ടില്ലാത്ത അഞ്ചു കാര്യങ്ങൾ എന്റെ ഉമ്മത്തിന് പ്രത്യേകമായി റമളാനിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ അഞ്ചാമത്തെ കാര്യം, അവസാനത്തെ രാത്രിയാണ് യഗ്ഫിറുല്ലാഹു ലഹും ജമീഅ. ആ അവസാനത്തെ രാത്രിയെ ഉപയോഗപ്പെടുത്തിയാൽ അവർക്കൊക്കെയും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈദുൽ ഫിത്റിന്റെ രാവാണെങ്കിലോ, കൊല്ലത്തിൽ അഞ്ച് രാവിന് ദുആക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട്, അള്ളാഹുവിന്റെ പരിഗണനയുണ്ട്. അതിൽ ഒരു രാവ് ലൈലത്തു ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളിന്റെ രാവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, പുണ്യ റമളാനിൽ നാം ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം നമ്മളൊക്കെ കെടാതെ സൂക്ഷിക്കണം. നമ്മളെ നന്നാക്കാനാണ് അള്ളാഹു റമളാൻ നമുക്ക് തന്നിട്ടുള്ളത്. പിശാചിനെ അള്ളാഹു നിയന്ത്രിച്ച്, ദേഹേച്ഛയെ നിയന്ത്രിച്ച് ഈ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയ ചൈതന്യം പരമാവധി നമ്മിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ പിശാച് നടത്തും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെരുന്നാളിന്റെ രാവിനും പെരുന്നാളിന്റെ പകലിനും വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൊത്തത്തിൽ റമളാനിൽ എത്ര ആളുകൾക്ക് അള്ളാഹു എഴുത്തുക്ക് നൽകിയോ അത്രയും ആളുകൾക്ക് പെരുന്നാളിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹു എഴുത്തുക്ക് നൽകും. ഇതേറെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നബി തിരുമേനി തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന അല്ലാഹു തആല ഫീ കുല്ലി സാഅത്തിൻ മിൻ റമളാൻ യഅതികു 600 അൽഫ് ഫഖബത്തിൻ മിനന്നാർ. റമളാനിലെ ഓരോ മണിക്കൂറിലും 600,000 ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് എഴുത്തുകാക്കും. ലൈലത്തുൽ ഖദ്ർ വരെ, ഫീ ലൈലത്തുൽ ഖദ്രി യഅതികു ബി അദദി മൻ അഅതക മിൻ അവ്വലി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ റമളാനിൽ മൊത്തത്തിൽ എത്ര ആളുകൾക്ക് എത്തുക്ക് നൽകിയോ അത്രയും ആളുകൾക്ക് ആ രാവിൽ എത്തുക്ക് നൽകും. എന്നാൽ വഫീ യൗമിൽ ഫിത്ർ യഅതികു ബി അദദി മൻ അഅതക മിൻ അവ്വലി ശഹ്രി ഇലാ യൗമിൽ ഫിത്ർ. ആ ഒരു ഈദുൽ ഫിത്റിൽ റമളാനിൽ മൊത്തത്തിൽ ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെ എത്ര ആളുകൾക്ക് അല്ലാഹു എഴുത്തുക്ക് നൽകിയോ അത്രയും ആളുകൾക്ക് എഴുത്തുക്ക് നൽകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ മാനസികമായി ശാരീരികമായി ഒരുങ്ങേണ്ട ഒരു സന്ദർഭമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് ദീർഘിപ്പിക്കാൻ പറ്റിയ ഒരു സമയമല്ല. ഒരുപാട് മുഅ്മിനീങ്ങൾ ഖത്മുൽ ഖുർആനൊക്കെ, ശുദ്ധ ഖുർആൻ ഖത്മ് തീർത്തിട്ടുണ്ട്. മേലതിന്റെ ലിസ്റ്റൊക്കെ കണ്ടു, വോയിസുകളെല്ലാം കൂടി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പഠിച്ചവനെ റബ്ബിനോട് നമുക്ക് തേടാം. അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. മുസ്തജാബ, വിശുദ്ധ ഖുർആൻ ഖത്മ് തീർത്തിട്ട് നടത്തുന്ന പ്രാർത്ഥന ഇജാബത്തുള്ള പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് റബ്ബിനോട് തേടാം. ബഹുമാന്യരായ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരും നമ്മുടെ എസ് കെ എസ് എഫിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും മുക്കൂടെന്ന പ്രദേശം, പ്രത്യേകിച്ച് മഹാനായ തൃപ്പനച്ച് ഉസ്താദിന്റെ പേരിലൊക്കെ പരിപാടികൾ നടത്തുന്നതിലും ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ അതിന് താല്പര്യം കാണിക്കുന്ന പല സഹോദരന്മാരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ബറക്കത്തും ചൊരിയുമാറാവട്ടെ. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് റമളാന്റെ അവസാന ഘട്ടത്തിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞു ദുആ ചെയ്യുക. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക, കൈകളൊക്കെ ഉയർത്തിപ്പിടിക്കുക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദയു വാഫി നിഅമഹു വകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهவே ഈ പരിപാടികളൊക്കെ നിന്റെ അടുക്കൽ ഖബൂലിയത്തുള്ള പരിപാടികളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ.
ഞങ്ങൾക്ക് ഇൽമിന്റെ സദസ്സിൽ കൂടാൻ ഈ റമദാനിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഈ പരിപാടികളൊക്കെ നടത്തിയതിന്റെ പേരിൽ ആ മജ്ലിസിൽ കൂടി അതേ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ റബ്ബേ, രോഗങ്ങളൊക്കെയും ഷിഫയാക്കണമേ റബ്ബേ. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നേരത്തെ മേലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവേ ഒക്കെ നീ സലാമത്താക്കണമേ തമ്പുരാനെ. ശാരീരികമായും മാനസികമായും പൈശാചികമായും സിഹ്ർ സംബന്ധിയുമായി അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും തീർക്കണമേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ റബ്ബേ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാണ്, ഖബറിന്റെ കഥ എന്തെന്ന് അറിയൂല. പഠിച്ചോനെ ഖബർ അവർക്ക് സന്തോഷമാക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ പോരായ്മകളൊക്കെയും പരിഹരിക്കണമേ റബ്ബെ. വിശുദ്ധ ഖുർആൻ ഖത്മ് തീർത്ത് വരേണ്ടത് സ്വീകരിക്കണമേ റബ്ബെ. അതുകൊണ്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി സന്തോഷം നൽകണമേ അള്ളാഹ്, നീ കബൂലാക്കണമേ അള്ളാഹ്. പോരായ്മകളൊക്കെ പരിഹരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഉമ്മത്തിലും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുവെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഹൈറായ നിലക്ക് നൽകണമേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങൾക്കൊക്കെ നിന്റെ ഫിർദൗസ് നൽകണമേ റബ്ബേ. നരകമോചനം വിധിക്കണമേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക അൽമസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.